Thank <tune> you. എല്ലാ കുട്ടികൾക്കും വീണ്ടും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തരംഗ ചലനം എന്ന് പറയുന്ന യൂണിറ്റിലെ വേവു മോഷൻ എന്ന് പറയുന്ന യൂണിറ്റിലെ എക്കോ അല്ലെങ്കിൽ പ്രതിധ്വനി അതുവരെയാണ് പഠിച്ചത് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഒരു ഗണിത പ്രശ്നം നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ടുണ്ടായിരുന്നു എല്ലാവരും ആ പ്രോബ്ലം ചെയ്തു നമുക്കത് ഒന്ന് ചെയ്തു നോക്കാം സ്ക്രീനിലേക്ക് നോക്കൂ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ എന്താണ് ക്വസ്റ്റ്യൻ ജലത്തിനുള്ളിൽ വെച്ച് പ്രതിധ്വനി കേൾക്കണമെങ്കിൽ സ്രോതസ്സും പ്രതിപദന തലവും തമ്മിൽ ചുരുങ്ങിയത് എത്ര അകലമുണ്ടായിരിക്കണം അതാണ് ചോദ്യം അപ്പോൾ പ്രതിധ്വനി ജലത്തിനുള്ളിൽ വെച്ചാണ് കേൾക്കുന്നതെങ്കിൽ സ്രോതസ്സും പ്രതിഭന തലവും തമ്മിൽ എത്ര അകലമുണ്ടായിരിക്കണം എന്നുള്ളതാണ് ചോദ്യം ജലത്തിലെ ശബ്ദവേഗം തന്നിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് മീറ്റർ പെർ ആണ് വാട്ട് ഷുഡ് ബി ദി മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സോഴ്സ് ആൻഡ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇഫ് ദ എക്കോ വെയർ ടു ബി ഹേർഡ് വൈൽ അണ്ടർ വാട്ടർ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ ഈസ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ നമുക്ക് ഈ ഈ ക്വസ്റ്റൻ ഒന്ന് ചെയ്തു നോക്കാം നമുക്ക് അല്ലേ ക്വസ്റ്റൻ എല്ലാവരും ശ്രദ്ധിച്ചല്ലോ നിങ്ങളുടെ ഡിസൈൻസ് ഡയറിയിൽ തന്നെ ഉള്ളതാണ് നമുക്കതൊന്ന് ചെയ്തു നോക്കാം അപ്പോൾ ഇവിടെ നോക്കൂ സ്ക്രീനിലോട്ട് നോക്കൂ എസ്ഇ സീ ക്വൽ ടു വിൻ ഡ്യൂറ്റി ആണല്ലേ അപ്പോൾ പ്രതിധ്വനി കേൾക്കണമെങ്കിൽ എക്കോ കേൾക്കണമെങ്കിൽ സ്രോതസ്സും അതുപോലെ തന്നെ പ്രതിപദന തലവും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് പതിനേഴ് ആണ് അത് വായുവിലായിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇവിടെ മീഡിയം എന്ന് പറയുന്ന മാധ്യമം എന്ന് പറയുന്നത് ജലമാണ് മാത്രമല്ല സമയമെന്ന് പറയുന്നത് അല്ലേ നമ്മൾ ഒരു ശബ്ദം കേട്ട് പത്തിലൊന്ന് സെക്കൻഡ് സമയത്തിന് ശേഷം അല്ലെങ്കിൽ പോയിൻറ്റ് വൺ സെക്കൻഡിന് ശേഷം ആ ശബ്ദം പ്രതിപദിച്ച് നമ്മുടെ ചെവിയിലെത്തുമ്പോഴാണ് നമുക്കത് എക്കോ ആയിട്ട് അനുഭവപ്പെടുന്നത് അപ്പോൾ നമുക്കറിയാം എസ്ഇസ് ഈക്വൽ ടു വി ഇൻ ടു ടി ആണ് വി എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് മീറ്റർ പെർ സെക്കൻഡാണ് ടി എന്ന് പറയുന്നത് പോയിൻറ്റ് വൺ സെക്കൻഡാണ് അല്ലെങ്കിൽ വൺ ബൈ ടെൻ സെക്കൻഡാണ് വി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി ടു മീറ്റർ പെർ സെക്കൻഡാണ് ടി ഇസ് ഈക്വൽ ടു പോയിൻ്റ് വൺ സെക്കൻഡാണ് ദെൻ വി ഗെറ്റ് എസ് ഇ സീക്വൽ ടു എസ് ഇ സീക്വൽ ടു വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി ടു ഇൻ ടു വൺ

വൺ സെക്കൻഡാണ് അപ്പോൾ വി ഇൻ ടി ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും വൺ ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു കിട്ടും ഈ വൺ ഫോർട്ടി എയിറ്റ് പോയിൻറ്റ് ടു മീറ്റർ എന്ന് പറയുന്നത് ശബ്ദം സ്രോതസ്സിൽ നിന്ന് സഞ്ചരിച്ച് പ്രതിപദന തലത്തിൽ തട്ടി തിരിച്ച് ശ്രോതാവിൻ്റെ ചെവിയിലെത്താനായിട്ട് സഞ്ചരിച്ച ദൂരമാണ് വൺ ഫോർട്ടി എയിറ്റ് പോയിൻ്റ് ടു മീറ്റർ മീറ്റർ എന്ന് പറയുന്നത് ശബ്ദം പ്രതിഭദന തലത്തിൽ തട്ടി തിരിച്ച് ശ്രോതാവിൻ്റെ ചെവിയിലെത്താൻ സഞ്ചരിച്ച ദൂരമാണ് അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്രോതസ്സും പ്രതിബന്ധന തലവും തമ്മിലുള്ള ആണ് അപ്പോൾ നമുക്കിതിൻ്റെ പകുതി എടുക്കണം അപ്പോൾ വൺ ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു ഡിവൈഡഡ് ബൈ ടു അല്ലേ വൺ ഫോർട്ടി എയ്റ്റ് പോയിൻ്റ് ടു ഡിവൈഡഡ് ബൈ ടു ആണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആൻസർ എന്ന് പറയുന്നത് സെവൻറ്റി ഫോർ പോയിൻ്റ് വൺ സെവൻറ്റി ഫോർ പോയിൻ്റ് വൺ മീറ്റർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് സെവൻറ്റി ഫോർ പോയിൻ്റ് വൺ മീറ്ററാണ് ആൻസറായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ആൻസർ സയൻസ് ജയറിയിൽ എഴുതണം ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അത് ശരിയാണോ എന്ന് പരിശോധിക്കണം ചെയ്യാതെ വന്നവരുണ്ടെങ്കിൽ അത് കൂടി കൃത്യമായിട്ട് എഴുതി വയ്ക്കണം അപ്പോൾ നമ്മളിവിടെ ശബ്ദവുമായി ബന്ധപ്പെട്ട ശബ്ദത്തിൻ്റെ ആവർത്തന പ്രചരണം കൊണ്ടുണ്ടാകുന്ന രണ്ട് പ്രശ്നങ്ങളാണ് ഇവിടെ പഠിച്ചത് ഒന്ന് അനുരണനം അല്ലെങ്കിൽ റവർബറേഷൻ മറ്റതെന്താണ് എക്കോ എക്കോയാണ് അപ്പോൾ സാധാരണ നമ്മൾ നമ്മുടെ തിയേറ്ററുകളും അതുപോലെ തന്നെ ഹാളുകളും അല്ലേ കല്യാണ മണ്ഡപങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന അവസരത്തിൽ അതിനകത്ത് എക്കോയോ അല്ലെങ്കിൽ റബർബ്രേഷനോ ഒന്നും ഉണ്ടാകാതെ നമ്മൾ ശബ്ദത്തെ ക്രമീകരിക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ശബ്ദശാസ്ത്രം ഈ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ അവിടെ ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിബന്ധനം കൊണ്ടെന്നുള്ള പ്രശ്നങ്ങൾ ആവർത്തന പ്രതിബദ്ധനം കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ശബ്ദ ശാസ്ത്രമാണ് എക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ് അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ് അപ്പോൾ നമുക്ക് അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ് എന്താണെന്ന് നോക്കാം നോക്കൂ സ്ക്രീനിലോട്ട് നോക്കൂ കെട്ടിടങ്ങളുടെ ശബ്ദശാസ്ത്രം കെട്ടിടങ്ങൾക്കുള്ളിൽ വ്യക്തമായ ശബ്ദം ശ്രമിക്കത്തക്ക വിധത്തിൽ അതിനെ രൂപപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്സ് അക്കസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ കണ്ടീഷൻസ് ടു ബി ഫുൾഫിൽഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്സ് ഫോർ ക്ലിയർ ഓഡിബിലിറ്റി അല്ലേ അപ്പോൾ വ്യക്തമായ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്സ് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ശബ്ദത്തെ ശബ്ദം ശബ്ദമെന്ന് പറയുന്നത് പഠിച്ചു ഒരു അനുദൈർഘ്യ തരംഗമാണ് ആ തരംഗത്തിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി ആ ശബ്ദത്തിൻ്റെ പ്രതിപദനം ആവർത്തന പ്രതിപദനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഈ ശബ്ദത്തെ കുറിച്ച് നിങ്ങൾ എട്ടാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട് നമുക്ക് ശബ്ദം എല്ലാ ആവർത്തിയും ഉള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുമോ അല്ലെ വിവിധ ആവർത്തിയുള്ള ശബ്ദങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകുന്നുണ്ട് എല്ലാ ആവർത്തിയിലുമുള്ള ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുമോ അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ശബ്ദത്തിന് നമ്മുടെ ഓഡിയബിൾ ലിമിറ്റ് അല്ലെങ്കിൽ ശ്രവണ പരിധിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണെന്ന് പറയാമോ ആ ശരിയാണ് എത്രയാണ് ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ട്വൻറ്റി ഹെഡ്സിനും ട്വൻറ്റി തൗസൻഡ് ഹെഡ്സിനും ഇടയ്ക്കുള്ള ശബ്ദങ്ങൾ മാത്രമാണ് നമുക്ക് കേൾക്കാനായിട്ട് മനുഷ്യന് കേൾക്കാനായിട്ട് പറ്റുന്നത് അതിനെയാണ് മനുഷ്യൻ്റെ ഓഡിബിൾ ലിമിറ്റ് അല്ലെങ്കിൽ ശ്രവണ പരിധി എന്ന് പറയുന്നത് ഇതിൽ ഇരുപത് ഹെഡ്സിന് താഴെയുള്ള ശബ്ദങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് പേര് പറയുമെന്നറിയാമോ ആ എന്താണ് ശരിയാണ് ഇൻഫ്രാസോണിക് ശബ്ദങ്ങളെന്നാണ് പറയുന്നത് ഇരുപത് ഹെഡ്സിന് താഴെയുള്ള ശബ്ദങ്ങൾ നമ്മൾ ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ എന്നാണ് പറയുന്നത് ഇരുപതിനായിരം ഹെഡ്സിന് അല്ലെങ്കിൽ ട്വൻറ്റി തൗസൻഡ് ഹെഡ്സിന് മുകളിലാവർത്തിയുള്ള ശബ്ദങ്ങൾക്ക് പറയുന്ന പേരാണ് അൾട്രാസോണിക് ശബ്ദങ്ങൾ അപ്പോൾ അൾട്രാസോണിക് ശബ്ദങ്ങൾ അല്ലെങ്കിൽ അൾട്രാസോണിക് എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം ഹെഡ്സിന് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദ തരങ്ങളെയാണ് നമ്മൾ അൾട്രാസോണിക് തരംഗങ്ങൾ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ട് നമുക്ക് മനുഷ്യന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഈ അൾട്രാസോണിക് തരംഗങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണോ നോക്കാം നോക്കൂ സ്ക്രീനിലോട്ട് നോക്കൂ അൾട്രാസോണിക് ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്ന തരംഗ പരിധിക്ക് പുറത്ത് ഇരുപതിനായിരം ഹെഡ്സിന് മുകളിൽ ആവർത്തിയുള്ള ശബ്ദത്തെ അൾട്രാസോണിക് ശബ്ദമെന്ന് പറയുന്നു

അപ്പോൾ അൾട്രാസോണിക് തരങ്ങളുടെ ഒരു ഉപയോഗമാണ് അപ്പോൾ സർപ്പിളാകൃതിയുള്ള കൊടലുകളോ അല്ലെങ്കിൽ നിയതമായ പ്രത്യേകിച്ച് ആകൃതിയൊന്നും ഇല്ലാതെ യന്ത്രഭാഗങ്ങൾ ഇലക്ട്രോണിക് ഘടകങ്ങളൊക്കെ വൃത്തിയാക്കാനായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാവും ഈ ക്ലീനിങ് സൊല്യൂഷനിൽ ഈ യന്ത്രഭാഗങ്ങൾ അല്ലെങ്കിൽ സർപ്പിളാകൃതിയുള്ള കുടലുകളൊക്കെ ആണെങ്കിൽ അതിനെ താഴ്ത്തി വെച്ച ശേഷം അതിലേക്ക് അൾട്രാസോണിക് ശബ്ദങ്ങളെ ശബ്ദ തരംഗങ്ങളെ അൾട്രാസോണിക് തരംഗങ്ങളെ കടത്തിവിടും അപ്പോൾ ഉന്നത ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്ന ഈ അൾട്രാസോണിക് തരംഗങ്ങളുടെ കമ്പനം കൊണ്ട് അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്ക് ഗ്രീസ് മുതലായ കാര്യങ്ങളൊക്കെ പോയി മാറി ഇത് നല്ല ക്ലീൻ ആവും അങ്ങനെയാണ് നമ്മൾ അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ അല്ലെങ്കിൽ അൾട്രാസോണിക് തരംഗങ്ങൾ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് യന്ത്രഭാഗങ്ങളൊക്കെ ക്ലീൻ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇനി അൾട്രാസോണിക് തരങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും അതുപോലെ തന്നെ വിള്ളലുകളും കണ്ടെത്താനായിട്ട് അൾട്രാസോണിക് തരങ്ങൾ ഉപയോഗിക്കുന്നു അപ്പോൾ ലോഹഭാഗങ്ങളിൽ കൂടി അൾട്രാസോണിക് തരങ്ങളെ കടത്തിവിടും അപ്പോൾ കടത്തി വിട്ടിട്ട് അതിനെ ഡിറ്റക്റ്റ് ചെയ്യും നമ്മൾ അപ്പുറത്ത് വശത്ത് വരുന്ന അൾട്രാസോണിക് തരങ്ങളെ ഡിറ്റക്റ്റ് ചെയ്യും അപ്പോൾ ഇതിൽ പൊട്ടലുകളോ വിള്ളലുകളോ ഉണ്ടെങ്കിൽ അവ ആ പൊട്ടലുകളിൽ അല്ലെങ്കിൽ വിള്ളലുകളിൽ വച്ചിട്ട് ഈ അൾട്രാസോണിക് തരങ്ങൾ പ്രതിപദിക്കും അപ്പുറത്തെ ഡിറ്റക്ടറിലേക്ക് ഡിക്റ്റക്ടറിലേക്ക് എത്തിച്ചേരില്ല അപ്പോൾ അങ്ങനെ നമുക്ക് പൊട്ടലുകളോ അല്ലെങ്കിൽ വിള്ളലുകളോ ഒക്കെ ഉണ്ടാകുന്ന പരിശോധിക്കാനായിട്ട് പറ്റും ഇനി മറ്റൊന്നാണ് അൾട്രാസോണിക് തരങ്ങളുടെ മറ്റൊരു ഉപയോഗമാണ് എക്കോ കാർഡിയോഗ്രഫി അപ്പോൾ അൾട്രാസോണിക് തരങ്ങൾ ഉപയോഗിച്ച് ഹൃദയത്തിൻ്റെ ചിത്രം എടുക്കാൻ കഴിയുന്നു ഇത് എക്കോ കാർഡിയോഗ്രഫി എന്നറിയപ്പെടുന്നു ഇ സി ജി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ല ഇ സി ജി നമ്മൾ ഹൃദയവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പരിശോധനയാണ് ഇ സി ജി അപ്പോൾ ഇ സി ജിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതും എന്ത് തന്നെയാണ് അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ തന്നെയാണ് ഇനി മറ്റൊന്നാണ് അൾട്രോസോണോഗ്രഫി വൃക്ക കരൾ പിത്തസഞ്ചി ഗർഭപാത്രം തുടങ്ങിയ ആന്തരികാവയവങ്ങളുടെ എടുക്കാനും അവയിലെ തകരാറുകൾ കണ്ടെത്താനും അൾട്രാസോണിക് തരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇൻഡേണൽ ഓർഗൻസായ കിഡ്നി ലിവർ അതുപോലെ തന്നെ യൂട്രസ് തുടങ്ങിയ ഭാഗങ്ങളുടെ ഗാൾ ബ്ലാഡർ മുതലായ ഭാഗങ്ങളുടെ ചിത്രം എടുക്കാനും അതുപോലെ തന്നെ അവയിലെ തകരാറുകൾ കണ്ടെത്താനും ഒക്കെ ഈ അൾട്രാസോണോഗ്രഫി അൾട്രാസോണിക് ശബ്ദ ഉപയോഗിച്ചുകൊണ്ടുള്ള അൾട്രാസോണോഗ്രഫി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ വൃക്കയിലെ ചെറിയ കല്ലുകൾ കളയാനും അൾട്രാസോണിക് തരംഗം ഉപയോഗിക്കുന്നുണ്ട് വൃക്കയിലെ ചെറിയ കല്ലുകളൊക്കെ കളയാനും അൾട്രാസോണിക് തരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇവയൊക്കെയാണ് അൾട്രാസോണിക് ശബ്ദ തരങ്ങളുടെ പ്രത്യേകതകൾ അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം യൂസ് ഓഫ് അൾട്രാസോണിക് വേവ്സ് അൾട്രാസോണിക് വേവ്സ് ആർ യൂസ്ഡ് ടു ക്ലീൻ സ്പൈറൽ ട്യൂബ്സ് മെഷീൻ പാർട്സ് വിത്തൗട്ട് എ ഡെഫിനറ്റ് ഷെയ്പ്പ് ആൻഡ് ഇലക്ട്രോണിക് കോമ്പോണൻസ് അപ്പോൾ ഡെഫിനറ്റ് ഇല്ലാത്ത മെഷീൻ പാർട്സിനെയും അതുപോലെ ഇലക്ട്രോണിക് കോമ്പോണൻസിനെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അൾട്രാസോണിക് വേവ്സ് ഉപയോഗിക്കുന്നുണ്ട് അൾട്രാസോണോഗ്രഫി അൾട്രാസോണോഗ്രഫിയിൽ ഉപയോഗിക്കുന്നുണ്ട് അൾട്രാസോണിക് വേവ്സ് ആർ യൂസ് ഫോർ ഗെറ്റിംഗ് ഇമേജസ് ഓഫ് ഇൻറ്റേണൽ ഓർഗൻസ് സച്ച് ആസ് കിഡ്നി ലിവർ ഗാൾ ബ്ലഡർ ആൻഡ് യൂട്രസ് അതുപോലെ ഇക്കോ കാർഡിയോഗ്രഫി ഉണ്ട് ഇ സി ജി ഉണ്ട് അൾട്രാസോണിക് വേവ്സ് ആർ യൂസ് ഫോർ ടേക്കിംഗ് ഇമേജസ് ഓഫ് ഹാർട്ട് ദിസ് ഇസ് നോൺ ആസ് എക്കോ കാർഡിയോഗ്രഫി അതുപോലെ അൾട്രാസോണിക് വേവ്സ് ക്യാൻ ക്രഷ് സ്മാൾ സ്റ്റോൺസ് ഫോംഡ് ഇൻ ദ കിഡ്നി ഇൻ ടു ഫൈൻ ഗ്രെയിൻസ് കിഡ്നിയിലുണ്ടാകുന്ന ചെറിയ ചെറിയ കല്ലുകളൊക്കെ പൊടിച്ചു കളയാനാണ് നമ്മൾ അൾട്രാസോണിക് വേവ്സ് ഉപയോഗിക്കുന്നു ഇനി ഇതുപോലെ തന്നെ അൾട്രാസോണിക് തരങ്ങളുടെ മറ്റൊരു ഉപയോഗമാണ് അല്ലെങ്കിൽ അൾട്രാസോണിക് തരങ്ങൾ ഉപയോഗിക്കുന്ന മറ്റൊരു സ്ഥലമാണ് സോണാർ നോക്കൂ സോണാർ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് സോണാർ എന്ന് പറയുന്നത് അൾട്രാസോണിക് തരങ്ങൾ ഉപയോഗിച്ച് ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം അവയുടെ ദിശ വേഗം എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ അപ്പോൾ ഇത് സാധാരണയായിട്ട് കപ്പലുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സോണാർ അപ്പോൾ ജലത്തിനടിയിലിരിക്കുന്ന വസ്തുക്കളെ കാണാൻ പറ്റും അവയുടെ സ്ഥാനം അതുപോലെ തന്നെ അതിൻ്റെ ദിശ സഞ്ചരിക്കുന്ന വസ്തുക്കളാണെങ്കിൽ അതിൻ്റെ വേഗതയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സോണാർ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് സോണാർ ഉപയോഗിച്ചുകൊണ്ട് നോക്കൂ സോണാർ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് സോണാർ ഈസ് എ ഡിവൈസ് ദാറ്റ് യൂസസ് അൾട്രാസോണിക് വേവ്സ് ടു മെഷർ ദ ഡിസ്റ്റൻസ് ഡിറക്ഷൻ ആൻഡ് സ്പീഡ് ഓഫ് ഓബ്ജെക്ട്സ് അണ്ടർ വാട്ടർ അങ്ങനെയെങ്കിലും എങ്ങനെയാണ് ഈ സോണാർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ അടിയിലുള്ള വസ്തുക്കളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് നോക്കാം കണ്ടോ ഇവിടെ ഒരു ചിത്രം നിങ്ങൾ കണ്ടോ ഈ ചിത്രത്തിൽ ഒരു കപ്പലിൽ കപ്പലിൽ സോണാർ ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സോണാറിൽ നിന്ന് സോണാറിൽ നിന്ന് വരുന്ന സോണാർ ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്നു സോണാറിൽ നിന്ന് അൾട്രാസോണിക് സൗണ്ട്സാണ് വരുന്നത് അൾട്രാസോണിക് സൗണ്ട്സ് വന്നിട്ട് എന്ത് ചെയ്യുന്നു വസ്തുവിൽ പതിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു ട്രാൻസ്മീറ്റർ ഉണ്ട് ആ ട്രാൻസ്മീറ്ററാണ് അൾട്രാസോണിക് സൗണ്ട്സിനെ പുറപ്പെടുവിക്കുന്നത് അതിൽ നിന്ന് വരുന്ന അൾട്രാസോണിക് സൗണ്ട് വസ്തുവിൽ തട്ടിയ ശേഷം പ്രതിപദിക്കുന്നുണ്ട് കണ്ടോ പ്രതിഭദിച്ച് വരുന്നുണ്ട് അങ്ങനെ പ്രതിപദിച്ച് വരുന്ന അൾട്രാസോണിക് സൗണ്ടിനെ അൾട്രാസോണിക് സൗണ്ടിനെ നമ്മളൊരു ഡിറ്റക്ടർ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യും ിക്ടേറ്റർ വ്യൂജിച്ച് ഡിറ്റക്റ്റ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ എന്നിട്ട് ഇത് പ്രതിപദിച്ച് വരുന്ന ആ ഒബ്സ്റ്റകളിൽ തട്ടി പ്രതിപിച്ച് വരാനെടുക്കുന്ന സമയം നമ്മൾ മെഷർ ചെയ്യുന്നു അൾട്രാസോണിക് സൗണ്ട്സ് ഈ സോണാറിൽ നിന്ന് പുറപ്പെടുന്ന സോണാറിലെ ട്രാൻസ്മിറ്റർ പുറപ്പെടുവിക്കുന്ന അൾട്രാസോണിക് സൗണ്ട്സ് ആ ഒബ്സ്റ്റകളിൽ തട്ടി അല്ലെങ്കിൽ വസ്തുവിൽ തട്ടിയ ശേഷം തിരിച്ചു വരാനെടുക്കുന്ന സമയം നമ്മൾ മെഷർ ചെയ്യുന്നു അപ്പോൾ സമയം നമ്മൾ മെഷർ ചെയ്യുന്നു ഒപ്പം തന്നെ അൾട്രാസോണിക് സൗണ്ട്സിൻ്റെ ജലത്തിലെ വേഗം അത് നമുക്ക് തീർച്ചയായും അറിയാം ജലത്തിലെ വേഗം എത്രയാണെന്ന് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഈ വസ്തു എത്ര അകലത്തിലാണെന്ന് കണ്ടെത്താനായിട്ട് കഴിയും അങ്ങനെയാണ് നമ്മൾ സോണാർ ഉപയോഗിച്ചുകൊണ്ട് ജലത്തിനടിയിലുള്ള ജലത്തിനടിയിലുള്ള വസ്തുക്കളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് സോണാറിലെ രണ്ട് കാര്യങ്ങളുണ്ട് ഒരു ട്രാൻസ്മീറ്ററും ഉണ്ടാവും അൾട്രാസോണിക് സൗണ്ട്സിൻ്റെ ഒരു ട്രാൻസ്മീറ്ററും ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ഡിറ്റക്ടറും ഉണ്ടാകും ഇനി അപ്പോൾ ഇവിടെ നോക്കൂ ഇവിടെ ഒരു ഒരു പ്രോബ്ലമാണ് തന്നിരിക്കുന്നത് ജലോപരിതലത്തിലുള്ള ഒരു കപ്പലിലെ സോണാറിൽ നിന്ന് പുറപ്പെടുന്ന അൾട്രാസോണിക് തരംഗം കടലിൻ്റെ അടിത്തട്ടിലുള്ള പാറക്കെട്ടിൽ തട്ടി പോയിൻ്റ് അഞ്ച് സെക്കൻഡ് സമയത്തിന് ശേഷം തിരിച്ചെത്തുന്നുവെങ്കിൽ കപ്പലിൽ നിന്ന് പാറക്കെട്ടിലേക്കുള്ള അകലം എത്ര അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളുടെ കടൽജലത്തിലെ ശബ്ദവേഗം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ പെർ സെക്കൻഡായി പരിഗണിക്കുക അപ്പോൾ ക്വസ്റ്റിൻ ഇംഗ്ലീഷ് കൂടി ഒന്ന് നോക്കാം അൾട്രാസോണിക് വേസ് ഫ്രം എ ഷിപ്പ്

അപ്പോൾ സോ പുറപ്പെട്ടു സോണാറിൽ നിന്ന് പുറപ്പെട്ടു പാറക്കെട്ടിൽ തട്ടി തിരിച്ചു വന്നു അതിനടുത്ത സമയമാണ് പോയിൻറ്റ് ഫൈവ് സെക്കൻഡ് ഇനി തരങ്ങളുടെ കടൽ ജലത്തിലെ വേഗം ഇവിടെ തന്നിട്ടുണ്ട് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു മീറ്റർ പെർ സെക്കൻഡാണ് വൺ തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് ആൻഡ് ട്വൻറ്റി ടു മീറ്റർ പെർ സെക്കൻഡാണ് അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം എസ് കണ്ടുപിടിക്കണം അപ്പോൾ എസ് ഇ സിക്വൽ ടു വി വിൻ ടി ആണ് എസ് ഇ സിക്വൽ ടു വി ഇൻ ടി അപ്പോൾ എങ്ങനെ കിട്ടും

സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ എന്നാണ് ആൻസർ വരുന്നത് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ മീറ്റർ എന്നാണ് വരുന്നത് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ മീറ്റർ അപ്പോൾ ഈ സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ മീറ്റർ എന്ന് പറയുന്നത് ശരിക്ക് കപ്പലിൽ നിന്ന് സോണാറിൽ നിന്ന് പുറപ്പെടുന്ന അൾട്രാസോണിക് ശബ്ദം ആ വസ്തുവിൽ തട്ടി പാറക്കെട്ടിൽ തട്ടി തിരിച്ചു വരാനെടുത്ത് തിരിച്ചു വരാൻ സഞ്ചരിക്കുന്ന ദൂരമാണ് അങ്ങോട്ട് പോയി പിന്നീട് തിരിച്ചു വരാനെടുക്കുന്ന സഞ്ചരിക്കുന്ന ദൂരമാണ് നമുക്കിവിടെ കിട്ടിയ സെവൻ സിക്സ്റ്റി വൺ മീറ്റർ സെവൻ സിക്സ്റ്റി വൺ മീറ്റർ അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് കപ്പലിൽ നിന്ന് പാറക്കെട്ടിലേക്കുള്ള അകലമാണ് അപ്പോൾ കപ്പലിൽ നിന്ന് പാറക്കെട്ടിലേക്കുള്ള കലം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും ആ നമ്മൾ നേരത്തെ ചെയ്തതാണ് എന്ത് ചെയ്യും നമ്മളിതിൻ്റെ ഈ കിട്ടിയ ഡിസ്റ്റൻസിൻ്റെ പകുതി എടുത്താൽ മതിയാകും അപ്പോൾ നമുക്കിവിടെ സെവൻ സിക്സ്റ്റി വൺ ആണ് കിട്ടിയത് അപ്പോൾ ഈ സെവൻ സിക്സ്റ്റി വൺ ഡിവൈഡ് ബൈ ടു അതായിരിക്കും ആൻസർ അപ്പോൾ സെവൻ സിക്സ്റ്റി വൺ ഡിവൈഡഡ് ബൈ ടു എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി ടു ഇൻറ്റു പോയിൻറ്റ് ഫൈവ് ആണ് അപ്പോൾ നമുക്ക് സെവൻ സിക്സ്റ്റി വൺ കിട്ടി അപ്പോൾ ഈ സെവൻ സിക്സ്റ്റി വൺ എന്ന് പറയുന്നത് കപ്പലിൽ നിന്ന് പുറപ്പെടുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ കപ്പലിൽ നിന്ന് പുറപ്പെടുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ പാറക്കെട്ടിൽ ഇടിച്ച് തിരിച്ച് എടുക്കുന്ന സമയമാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെയെങ്കിൽ കപ്പലിൽ നിന്നും പാറയിലേക്കുള്ള അകലം അതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ കപ്പലിൽ നിന്ന് പാറക്കെട്ടിലേക്കുള്ള അകലമാണ് ചോദിച്ചിരിക്കുന്നത് അതെന്ന് പറയുന്നത് ത്രീ എയ്റ്റി പോയിൻറ്റ് ഫൈവ് മുന്നൂറ്റി എൺപത് പോയിൻറ്റ് അഞ്ച് മീറ്റർ ആയിരിക്കും അതാണ് ആ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ത്രീ എയ്റ്റി പോയിൻറ്റ് ഫൈവ് മീറ്റർ ഇനി നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്കൂ സ്ക്രീനിലെ ചിത്രത്തിലേക്ക് നോക്കൂ എന്താണ് കാണുന്നത് ആ ബിൽഡിങ്ങൊക്കെ മറിഞ്ഞ് വീഴുന്നതാണല്ലേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എപ്പോഴാണ് ഉണ്ടാകുന്നത് എപ്പോഴായിരിക്കും ഉണ്ടാകുന്നത് ആ ശരിയാണ് ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിലാണ് നമുക്ക് ബിൽ നമ്മുടെ ബിൽഡിങ്ങുകളെല്ലാം ഇതുപോലെ മറിഞ്ഞൊക്കെ വീഴുന്നത് അപ്പോൾ ഈ ഭൂകമ്പങ്ങൾ ഉണ്ടാവാൻ കാരണം ഭൗമോപരിതലത്തിലൂടെ സഞ്ചരിക്കുന്ന സീസ്മിക് തരംഗങ്ങളാണ് അപ്പോൾ നമുക്ക് എന്താണ് സീസ്മിക് തരംഗങ്ങളെന്ന് നോക്കാം നോക്കൂ ഭൂകമ്പം വൻ സ്ഫോടനം അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയുടെ ഫലമായി ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗമാണ് സീസ്മിക് തരംഗങ്ങൾ ഇതാണ് സീസ്മിക് വേവ്സ് അപ്പോൾ ഭൂകമ്പം ഭൂകമ്പം ഉണ്ടാകുമ്പോഴും വൻ ഉണ്ടാകുമ്പോൾ അഗ്നിപർവ്വത സ്ഫോടനം എന്നിങ്ങനെ ഉള്ള അവസരങ്ങളിൽ ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗമാണ് സീസ്മിക് വേവ്സ് എർത്ത് എർത്ത്ക്വേക്കും അതുപോലെ തന്നെ എക്സ്പ്ലോഷൻസും ഒക്കെ ഓ ബൾക്കാനോട് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ എടുത്തിൻ്റെ സർഫസിൽ കൂടി സഞ്ചരിക്കുന്ന തരങ്ങളാണ് സീസ്മിക് വേവ്സ് അല്ലെങ്കിൽ സീസ്മിക് തരംഗങ്ങൾ ഈ സീസ്മിക് തരങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി സീസ്മിക് തരങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ പറയുന്നത് സീസ്മോളജി എന്നാണ് പറയുന്നത് ഇത്തരം തരംഗങ്ങളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഈ ഭൂകമ്പത്തിനൊക്കെ കാരണമാകുന്ന തരങ്ങളെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അവയാണ് പ്രാഥമിക തരംഗങ്ങൾ ദ്വിതീയ തരംഗങ്ങൾ ഉപരിതല തരംഗങ്ങൾ അപ്പോൾ പ്രാഥമിക തരംഗങ്ങൾ അല്ലെങ്കിൽ പി വേവ്സ് പ്രൈമറി വേവ്സ് അതാണ് പ്രൈമറി വേവ്സ് അല്ലെങ്കിൽ പി വേവ്സ് സെക്കൻഡറി വേവ്സ് എസ് വേവ്സ് അതുപോലെ തന്നെ സർഫസ് വേവ്സ് അപ്പോൾ പ്രാഥമിക തരങ്ങളെക്കാട്ടിലും വേഗത കുറഞ്ഞവയാണ് സെക്കൻഡറി വേവ്സ് അല്ലെങ്കിൽ എസ് വേവ്സ് അപ്പോൾ ഭൂകമ്പത്തിന് കാരണമാവുന്ന തരങ്ങളാണ് അവയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പ്രൈമറി വേവ്സ് സെക്കൻഡറി വേവ്സ് ആൻഡ് സർഫസ് വേവ്സ് അപ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഈ ഭൂകമ്പങ്ങൾ ഭൂകമ്പങ്ങളുണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ കട കടലിനടിയിലുണ്ടാകുന്ന ഭൂകമ്പങ്ങളൊക്കെ സുനാമിക്ക് കാരണമാവാം സുനാമി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും ശരിക്കും കേരളത്തിലും സുനാമി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വലിയ തിരമാലകളാണ് സുനാമികളെന്ന് പറയുന്നത് വലിയ തിരമാലകളാണ് അപ്പോൾ ശരിക്ക് എവിടെങ്കിലും നമ്മുടെ കടലിനടിയിലുണ്ടാവുന്ന ഭൂകമ്പത്തിൻ്റെ ഫലമായി ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാവുന്ന വേവ്സ് സീസ്മിക് വേവ്സ് കട ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് സുനാമികൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ സുനാമികളൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ നോക്കാം കടൽ അസ്വാഭാവികമായി പിന്നോട്ട് വലിയത് കാണുകയാണെങ്കിൽ സുനാമി മുന്നറിയിപ്പായി കരുതി ഉയർന്ന സ്ഥലത്തേക്ക് മാറണം അപകടഘട്ടം തരണം ചെയ്തുവെന്ന് സ്വയം തീരുമാനിക്കാതെ ഔദ്യോഗിക അറിയിപ്പിനായി കാത്തിരിക്കുക ഇപ്പോൾ നമ്മൾ ശരിക്കും ഒന്നുകിൽ രണ്ട് സാഹചര്യങ്ങളുണ്ടാവാം ഒന്നുകിൽ കടൽ തിര പൊങ്ങി വരാം അല്ലെങ്കിൽ കടൽ പിന്നോട്ട് വലിയ ഈ രണ്ട് സാഹചര്യങ്ങളാണ് സുനാമി സുനാമിയി ബന്ധപ്പെട്ടുണ്ടാവുന്നത് അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപകടഘട്ടം തരണം ചെയ്തുവെന്ന് സ്വയം തീരുമാനിക്കാതെ തന്നെ നമ്മൾ ഔദ്യോഗിക അറിയിപ്പിനായി നമ്മുടെ അപകടഘട്ടം തരണം ചെയ്തു എന്നുള്ള സർക്കാരിൻ്റെയോ മറ്റ് ഏജൻസികളെയോ ഒക്കെ അറിയിപ്പിനായി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് രക്ഷപ്പെടാനുള്ള തിരക്കിനിടയിൽ വസ്തുവകൾ എടുക്കാനായി സമയം പാഴാക്കാതിരിക്കുക ജീവനാണ് ഏറ്റവും വലുതെന്ന് തിരിച്ചറിയുക സുനാമിയിൽ പെട്ടുപോയാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും വസ്തുവിൽ പിടിമുറുക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് സുനാമി ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ അപ്പോൾ നോക്കൂ ഇവിടെ മൂവ് ടു എ ഹയർ പ്ലെയിൻ ടേക്കിംഗ് ദ അൺയൂഷൽ റിസൈഡിങ് ഓഫ് സീ ഫ്രം ദ സീഷോർ

ആ നമ്മുടെ ഒരു ലൈഫ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള പുറകുവശത്തുള്ള ഫോളോ അപ്പ് ആക്ടിവിറ്റീസിലെ ചില പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം സ്ക്രീനിലേക്ക് നോക്കൂ ഗ്രാഫ് നിരീക്ഷിക്കുക ഈ ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് തരംഗത്തിൻ്റെ ആയതി എത്രയെന്ന് കണ്ടെത്തണം അല്ലേ ആയതി ആംബ്ലിറ്റ്യൂഡ് ഈ ഗ്രാഫിൽ നിന്ന് തരംഗത്തിൻ്റെ ആംബ്ലിറ്റ്യൂഡ് എത്രയായിരിക്കും ആ നമുക്ക് തന്നെ കണ്ടെത്താനായിട്ട് പറ്റും ഇതാ ഇതാണ് അല്ലേ ഇതാണ് തരംഗത്തിൻ്റെ ആയതി അല്ലെങ്കിൽ എന്ന് പറയുന്നത് അതായത് തുലന ബിന്ദുവിൽ നിന്നും പരമാവധി മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്ന പോയിൻ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആംബ്ലിറ്റ്യൂഡ് അത് എത്രയാണ് വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ഇനി ഈ തരംഗം രണ്ട് സെക്കൻഡിൽ എണ്ണൂറ് മീറ്റർ സഞ്ചരിക്കുന്നുവെങ്കിൽ തരംഗത്തിൻ്റെ വേഗം എത്രയാണെന്നുള്ളതാണ് ചോദ്യം തരംഗവേഗം കണ്ടെത്തണം അപ്പം തരംഗവേഗം കണ്ടെത്താനായിട്ട് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ വൺ സെക്കൻഡാണ് അതാണ് തരംഗവേഗം അപ്പോൾ രണ്ട് സെക്കൻഡുകൾ കൊണ്ടാണ് എണ്ണൂറ് മീറ്റർ സഞ്ചരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് അത്രയായിരിക്കും എണ്ണൂറ് ഡിവൈഡഡ് ബൈ രണ്ട് അതായത് നാനൂറ് മീറ്ററാണ് അപ്പോൾ തരംഗ വേഗം എന്ന് പറയുന്നത് നാനൂറ് മീറ്റർ പെർ സെക്കൻഡാണ് തരംഗവേഗം നാനൂറ് മീറ്റർ പെർ സെക്കൻഡാണ് ഇനി നമുക്ക് തരംഗത്തിൻ്റെ ആവർത്തി കണ്ടെത്തണം തരംഗത്തിൻ്റെ ആവൃത്തി അപ്പോൾ ആവൃത്തി കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം നമുക്ക് വി സീക്കൽ ടി എഫ് ലാംഡേ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് വി ഇ സിക്കൽ ടി എഫ് ലാംഡയാണ് അപ്പോൾ എഫ് ഇ സീകൽ ടു എന്താണ് വി ബൈ ലാംഡേയാണ് അല്ലേ എഫ് ഇ സീകൾ ടു വി ബൈ ലാംഡയാണ് അപ്പോൾ ഇവിടെ ലാംഡ തരംഗ ദൈർഘ്യം നമുക്ക് കണ്ടുപിടിക്കാം അതായത് ഒരു സൈക്കിൾ വൺ സൈക്കിൾ എന്ന് പറയുന്നത് വൺ സൈക്കിൾ ട്രാവൽ ചെയ്യുമ്പോൾ വൺ സൈക്കിൾ കവർ ചെയ്യുമ്പോൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് ഫോർ മീറ്റർ ആണ് ചിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും ഫോർ മീറ്റർ ആണ് ഇവിടെ തുടങ്ങി ആ ഒരു സൈക്കിൾ പൂർത്തിയാകുമ്പോൾ തരംഗ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഫോർ ആണ് അപ്പോൾ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് ഫോർ മീറ്റർ ആണ് അതുപോലെ തരംഗ എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് മീറ്റർ പെർ സെക്കൻഡാണ് അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു വി ബൈ ലാമയാണ് അപ്പോൾ ഫോർ ഹൺഡ്രഡ് മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ ഫോർ ദാറ്റ്സ് ഈക്വൽ ടു ഹൺഡ്രഡ് ഹെഡ്സ് നൂറ് ഹെഡ്സ് ആയിരിക്കും ഈ തരംഗത്തിൻ്റെ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി അപ്പോൾ ഇത് ഈ പ്രോബ്ലം ഇപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് വെർഷനും ഇവിടെ ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളതാണ് എല്ലാവരും സയൻസ് ഡയറിയിൽ എഴുതേണ്ടതാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി ഇരുപത് ഹഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണല്ലോ എങ്കിൽ മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദതരങ്ങളുടെ തരംഗ ദീർഘത്തിൻ്റെ പരിധി എത്രയായിരിക്കും ശബ്ദവേഗം മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡായി പരിഗണിക്കുക അപ്പോൾ അതാണ് അപ്പോൾ നമുക്ക് ശ്രവണ പരിധി അല്ലെങ്കിൽ ഓഡിയോൾ ലിമിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ് ട്വൻറ്റി ഹഡ്സ് ടു ട്വൻറ്റി തൗസൻഡ് ഹെഡ്സ് ആണ് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഓഡിയോ ലിമിറ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി ഹഡ്സ് ടു ട്വൻറ്റ തൗസൻഡ് ഹഡ്സ് ആണ് അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശ്രവണ പരിധി ഇവിടെ തന്നിട്ടുണ്ട് ശബ്ദവേഗം ത്രീ ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് ആണ് അങ്ങനെയാണെങ്കിൽ തരംഗ ദൈർഘ്യത്തിൻ്റെ പരിധി എത്രയായിരിക്കും അപ്പോൾ ഇവിടെ തരംഗ ദൈർഘ്യത്തിനും രണ്ട് പരിധി വരും ലോവർ ലിമിറ്റും വരും അപ്പർ ലിമിറ്റും വരും അപ്പോൾ ലോ ഇപ്പം ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി ഹർട്സ് ആണ് അപ്പോൾ തരംഗ ദൈർഘ്യം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം വി ഇ ഈക്വൽ ടു എഫ് ആണ് അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു വി ബൈ എഫ് ആണ് അപ്പോൾ ലോവർ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ എഫ് എന്ന് പറയുന്നത് ട്വൻറ്റി ഹർഡ്സ് ആണ് വി എന്ന് പറയുന്നത് ത്രീ ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡാണ് ദെൻ ത്രീ ഫോർട്ടി ഡിവൈഡഡ് ബൈ ട്വൻറ്റി അല്ലേ ത്രീ ഫോർട്ടി ഡിവൈഡഡ് ബൈ ട്വൻറ്റി ദെൻ വി ഗെറ്റ് തേർട്ടി ഫോർ ബൈ ടു ദെൻ വി ഗറ്റ് സെവൻറ്റീൻ മീറ്റർ എന്നാണ് വരുന്നത് അപ്പോൾ തരംഗം തേടിക്കുന്നതിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് സെവൻറ്റീൻ മീറ്റർ ആണ് ലോവർ ലിമിറ്റ് ഓഫ് വേവ് ലെങ്ങ് ഈ സെവൻറ്റീൻ മീറ്റർ അപ്പോൾ ഇവിടെ ഫ്രീക്വൻസിയുടെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി ഹെർഡ്സ് ആണ് അപ്പോൾ നമുക്ക് ആ സമയത്ത് വേവ് ലെങ്ക് കണ്ടുപിടിക്കാം വേവ് ലങ്ങ് കണ്ടുപിടിക്കാനായിട്ട് ലംബ ഐ സിക്കൽ ടു വി ഇ ടു എഫ് ലാംഡേ ആണല്ലോ അപ്പോൾ ലാംഡൈസിക്കൽ ടി വി ബൈ എഫ് ആണ്

കൂടിയിരിക്കുമ്പോൾ ഫ്രീക്വൻസി കുറയും ഇവിടെ ഫ്രീക്വൻസിയുടെ ഫ്രീക്വൻസിയുടെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി തൗസൻഡ് ഹേർഡ്സ് ആണ് അതിന് കറസ്പോണ്ട് ചെയ്യാനുള്ള ഓവലം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ അത് കണ്ടെത്തുമ്പോൾ എത്ര പേരും നമുക്ക് കണ്ടെത്തു നോക്കാം വി ഇ സിക്വൽ ടു എഫ് ലാംഡ ആണ് ദെൻ ലാംഡ ഇ സി ഈക്വൽ ടു വി ബൈ എഫ് ആണ് ദെൻ വി ഗറ്റ് ത്രീ ഫോർട്ടി ഡിവൈഡഡ് ബൈ ട്വൻറ്റി തൗസൻഡ് ഹർഡ്സ് ആണ് അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ അത്ര കിട്ടും സീറോ പോയിൻ്റ് സീറോ വൺ സെവൻ സീറോ പോയിൻറ്റ് സീറോ വൺ സെവൻ ആണ് കിട്ടുന്നത് സീറോ പോയിൻറ്റ് സീറോ വൺ സെവൻ മീറ്റർ എന്നാണ് കിട്ടുന്നത് വേവ് ലെങ്ത് ഇതെന്ന് പറയുന്നത് ലോവർ ലിമിറ്റാണ് വേവ് ലെങ്തിൻ്റെ ലോവർ ലിമിറ്റാണ് ഫ്രീക്വൻസിയുടെ അപ്പർ ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലേവ് ലെങ്താണ് കണ്ടുപിടിച്ചത് ഇത് വേവ് ലെങ്തിൻ്റെ ലോവർ ലിമിറ്റാണ് അത് നിങ്ങളെ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ ലോവർ ഫ്രീക്വൻസിയുടെ ലോവർ ലിമിറ്റിനും അതുപോലെ തന്നെ അപ്പർ ലിമിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്താണ് നമ്മളിവിടെ ഈ പ്രോബ്ലത്തിലൂടെ കണ്ടെത്തിയത് അപ്പോൾ ഇവിടെ നമ്മൾ തരംഗവുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു നിരവധിയായിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്തു അപ്പോൾ അങ്ങനെയെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യൂ ഇവിടെ സ്ക്രീനിലിട്ട് നോക്കൂ ഒരു ചോദ്യമുണ്ട് അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തി ഇരപിടിക്കുന്ന ജീവിയാണല്ലോ വവ്വാൽ ചിത്രം നിരീക്ഷിച്ച് വവ്വാൽ ഇരപിടിക്കുന്നത് എങ്ങനെയെന്ന് സയൻസ് ഡയറിയിൽ എഴുതുക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള ഒരു ചോദ്യം തന്നെയാണിത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളതാണ് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതണം ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കുകയും വേണം നമ്മുടെ ഫിസിക്സ് ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി